ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് ടു തസ്തികയിലേക്കുള്ള വിജ്ഞാപനത്തിൽ അപാകതയുണ്ടെന്ന് നേഴ്സുമാരുടെ സംഘടനയായ യു എൻ എ സയൻസ് ഇതര വിഷയങ്ങളിൽ പ്ലസ് ടു പഠിച്ച നഴ്സുമാർക്കും പി എസ് സി വഴി നിയമനം ലഭിക്കാൻ അർഹതയുണ്ടെന്നാണ് സംഘടന ചൂണ്ടിക്കാട്ടുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനം എടുക്കാൻ സർക്കാരിനോട് കഴിഞ്ഞ വർഷം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുമാണ് യു എൻ എയുടെ ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം സുദീപ് മീഡിയാമംഗളത്തോട് പറഞ്ഞത് പുതിയ പി എസ് സി നോട്ടിഫിക്കേഷൻ വന്ന സാഹചര്യത്തിൽ വീണ്ടും സംഘടനാ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുകയാണിപ്പോൾ കഴിഞ്ഞ ഡി എച്ച് എസ് പരീക്ഷാ സമയത്തും സയൻസ് ഇതര വിഷയങ്ങളിൽ പ്ലസ് ടു പഠിച്ച നഴ്സുമാരെ തടഞ്ഞിരുന്നു അന്നും സംഘടന നിയമപരമായി തന്നെ നീങ്ങുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നഴ്സുമാർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത് ഇതേ പ്രശ്നങ്ങൾ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയ്ക്കുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ച സമയത്തും നിലനിന്നിരുന്നു പ്ലസ് ടുവിന് സയൻസ് വിഷയങ്ങൾ പഠിച്ച ശേഷം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പാസ് ആയവർക്ക് മാത്രമാണ് അപേക്ഷിക്കാനാകുക എന്നായിരുന്നു വിജ്ഞാപനത്തിൽ പിന്നീട് ഇത് സംബന്ധിച്ച് സയൻസ് ഇതര വിഷയങ്ങളിൽ പ്ലസ് ടു പാസ്സായ ശേഷം ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് പാസ്സായവർ കോടതിയെ സമീപിക്കുകയും അതനുസരിച്ച് യോഗ്യതയിൽ മാറ്റം വരുത്താൻ കോടതി നിർദ്ദേശിക്കുകയുമായിരുന്നു ഈ നിർദ്ദേശം അനുസരിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയ്ക്കുള്ള അപേക്ഷയുടെ യോഗ്യത സംബന്ധിച്ച് സർക്കാർ മാറ്റങ്ങൾ വരുത്തി ഇതോടെ സയൻസ് ഇതര വിഷയങ്ങളിൽ പ്ലസ് ടു പാസായ ഹെൽത്ത് ഇൻസ്പെക്ടർ ഡിപ്ലോമയുള്ളവർക്കും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സിലേക്ക് അപേക്ഷിക്കാനാകും എന്ന സ്ഥിതിയാവുകയായിരുന്നു സമാന സാഹചര്യമാണ് നേഴ്സുമാരുടെ വിഷയത്തിലും എന്നാണ് സംഘടന വാദിച്ചത് ഇതനുസരിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളാനാവുമെന്നാണ് ട്രൈബ്യൂണൽ സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ ഈ നിർദ്ദേശങ്ങൾ കണ്ടില്ലെന്ന ഭാവേനയാണ് പി എസ് സി പുതിയ വിജ്ഞാനം ഇറക്കിയിരിക്കുന്നത് ഇത് തുല്യനീതിയുടെ വിഷയമാണെന്ന് യു എൻ എ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് ഒരേ കോഴ്സ് പഠിച്ച് കേരള നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തവരിൽ പ്ലസ് ടു പഠിച്ച വിഷയത്തിന്റെ പേരിൽ വിവേചനം കാട്ടുന്നത് ശരിയല്ലെന്നാണ് സംഘടന പറയുന്നത് പി ഈ മാസം പതിനാലിന് പുറത്തിറക്കിയ വിജ്ഞാപനം അനുസരിച്ച് ബി എസ് സി നഴ്സിംഗോ ജനറൽ നഴ്സിംഗോ പഠിച്ച ഉദ്യോഗാർത്ഥികൾ പ്ലസ് ടുവിനോ വിഎച്ച് സിയിലോ സയൻസ് വിഷയം നിർബന്ധമായി പഠിച്ചിരിക്കണമെന്നും നിഷ്കർഷിച്ചിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ നഴ്സ് ഗ്രേഡ് ടു നിയമനത്തിലേക്കുള്ള വിജ്ഞാപനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് സംസ്ഥാനത്ത് ജനറൽ നഴ്സിംഗ് പഠിച്ച ഭൂരിപക്ഷം പേരും പ്ലസ് ടുന് സയൻസ് ഇതര വിഷയങ്ങൾ പഠിച്ചവരാണ് ഇവർ കേരള നഴ്സിംഗ് കൗൺസിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാൽ സർക്കാർ സർവീസിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ഇവരെ തഴയുന്ന നിലപാടാണ് കാലങ്ങളായി സർക്കാർ സ്വീകരിക്കുന്നത് പി എസ് സി വിജ്ഞാപനം അനുസരിച്ച് ബി എസ് സി നഴ്സുമാർക്കും ജനറൽ നഴ്സുമാർക്കും കേരള ആരോഗ്യ വകുപ്പിൽ സ്റ്റാഫ് നഴ്സ് നിയമനത്തിനായുള്ള അപേക്ഷ നൽകാം എന്നാൽ ഉദ്യോഗാർത്ഥികൾ പ്ലസ് ടുവോ പി ഡിഗ്രിയോ ഒ ബിഎച്ച് സി സയൻസ് വിഷയങ്ങളിൽ പാസ്സായിരിക്കണം കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിലും സേവനം അനുഷ്ഠിക്കുന്ന ഭൂരിപക്ഷവും പ്ലസ് ടുന് സയൻസ് ഇതര വിഷയങ്ങൾ പഠിച്ച ശേഷം ജനറൽ നഴ്സിംഗ് പാസ് സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ താൽക്കാലിക ജീവനക്കാരായും ഇവരെ നിയമിക്കാറുണ്ട് എന്നാൽ സ്ഥിരം സർക്കാർ നിയമനങ്ങൾ വരുമ്പോൾ പ്ലസ് ടുന് സയൻസ് പഠിച്ചിരിക്കണം എന്നത് നിർബന്ധമാക്കുകയാണ് ഇതുവഴി നിരവധി ആളുകൾക്കാണ് അവസരം നഷ്ടമാകുന്നത് ബി എസ് സി നഴ്സിംഗ് പഠിക്കാൻ പോലും ഏതെങ്കിലും വിഷയത്തിലെ പ്ലസ് ടു മതി എന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ വർഷം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ മുന്നോട്ട് വെച്ചത് കൗൺസിൽ പുറത്തിറക്കിയ ബി എസ് സി നഴ്സിംഗിന്റെ പുതുക്കിയ സിലബസിന്റെ കരടിലാണ് ഈ നിർദ്ദേശവും ഉള്ളത് നിലവിൽ ജനറൽ നഴ്സിംഗിന് ചേരാൻ ഏതെങ്കിലും വിഷയത്തിൽ പ്ലസ് ടു പാസ്സായാൽ മതി എന്നാൽ നാലു വർഷത്തെ ബി എസ് സി നഴ്സിംഗിന് ചേരാൻ നിലവിൽ പ്ലസ് ടുവിന് ജീവശാസ്ത്രം പഠിപ്പിക്കുന്ന സയൻസ് ഗ്രൂപ്പ്മാർക്ക് മാത്രമാണ് കഴിയുക ഇതിലും മറ്റു വിഷയങ്ങളിൽ പഠിച്ചവർക്ക് അവസരം ഒരുങ്ങുമ്പോഴാണ് പ്ലസ് ടുന് സയൻസ് ഇതര വിഷയങ്ങൾ പഠിച്ച ജനറൽ നഴ്സുമാരുള്ള സംസ്ഥാന സർക്കാരിന്റെ വിവേചനം കേരളത്തിൽ ഉൾപ്പെടെ ഇന്ത്യയിൽ എവിടെയും ജനറൽ നഴ്സിംഗ് കോഴ്സ് പഠിക്കാൻ പ്ലസ് ടു സയൻസ് നിർബന്ധമില്ല കേരളത്തിലെ സർക്കാർ നഴ്സിംഗ് സ്കൂളുകളിലും ഇത് ബാധകമല്ല സയൻസ് വിഷയങ്ങൾ എന്ന് നിഷ്കർഷിക്കുമ്പോൾ തന്നെ ബയോളജി വേണമെന്നും നിർബന്ധമില്ല കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർക്കും അപേക്ഷിക്കാം മറ്റ് ഗ്രൂപ്പുകൾ പഠിച്ചവർക്ക് മാത്രം എന്തുകൊണ്ടാണ് അയോഗ്യത കല്പിക്കുന്നതെന്നാണ് നഴ്സുമാരുടെ ഇപ്പോഴത്തെ ചോദ്യം അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ നിർദ്ദേശങ്ങൾ പോലും കാറ്റിൽ പറത്തിയുള്ള ഈ നടപടിയെ നിയമപരമായും സംഘടനാപരമായും നേരിടാനാണ് യു എൻ എയുടെ തീരുമാനം